ചില സീരീസിലുണ്ട് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് ആ ഒരു സീരീസുമായിട്ട് വല്ലാണ്ട് കമ്മിറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീരീസിൻ്റെ ഹാങ് ഓവർ നമ്മളുടെ ഉള്ളിൽ വല്ലാണ്ട് അങ്ങ് കിടക്കുമ്പോൾ അതിനും ആ ഒരു പർട്ടിക്കുലർ സീരീസ് ഒരിക്കൽ കൂടെ ആദ്യം തൊട്ട് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സീരീസ് കണ്ടതിൻ്റെ എല്ലാ മെമ്മറീസും കളഞ്ഞിട്ട് ഒന്നും കൂടെ ആ ഒരു സീരീസ് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോകുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള പല സീരീസുകൾ നമുക്കിടയിലുണ്ട് ഗെയിം ഓഫ് ത്രോൺസ് സ്ട്രേഞ്ചർ തിങ്സ് ബ്രേക്കിംഗ് ബാഡ് ലോസ്റ്റ് ദ വോക്കിംഗ് ഡെഡ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സീരീസുകൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പം അതുപോലെ ഒരു സീരീസും കൂടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ദ ബോയ്സ് കഴിഞ്ഞ ഒരു മാസ കാലമായിട്ട് ആമസോൺ പ്രൈം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓരോ വീക്കിലി ഓരോ എപ്പിസോഡുകൾ റിലീസ് ചെയ്തുകൊണ്ട് ദ ബോയ്സ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ സീസൺ സ്ട്രീമിംഗ് നടത്തി പോവുകയായിരുന്നു ഓരോ എപ്പിസോഡും ഇറങ്ങുന്ന സമയത്ത് കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ സമ്മാനിച്ചതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കങ്ങ് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ദ ബോയ്സ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ സീസൺ തന്നത് ആ കാരണമൊക്കെ കൊണ്ട് തന്നെയാണ് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി സീരീസ് ആയിട്ട് മാറി എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഈ ഒരു സീരീസിൻ്റെ ഓരോ എപ്പിസോഡുകളും നമ്മളെ അതുപോലെ വണ്ടർ അടിച്ചിരുന്നു സാധാരണ ഒരു സീരീസ് മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോഴത്തേനായിരിക്കും നമുക്കൊരു വാവ് എഫക്റ്റ് ഒക്കെ തോന്നുന്നത് പക്ഷെ ദ ബോയ്സ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസണിന്റെ ഓരോ എപ്പിസോഡും ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് വേറെ ലെവലായിരുന്നു നമ്മളെ അതുപോലെ വണ്ടർ വാവ് ഫാക്ടേഴ്സ് ഉള്ള ഒരു സീസൺ അപ്പം ആ ഒരു സീസണെ പറ്റി ദ ബോയ്സ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസണിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ആന്റണി സ്റ്റാറിൻ്റെ ഹോം ലാൻഡറും അതുപോലെ തന്നെ കാൾ അർബൻ്റെ ബുച്ചർ എന്ന ക്യാരക്ടറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാരക ആയിരുന്നു അതായത് പെർഫോമൻസ് വൈസ് ആയിട്ടാണെങ്കിലും ഈ ക്യാരക്റ്റേഴ്സിൻ്റെ സ്വാഗ് കൊണ്ടാണെങ്കിലും മൊത്തത്തിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സും കൂടെ ആയിരുന്നു ദ ബോയ്സ് എന്ന സീരീസിനെ മൊത്തത്തിൽ പിടിച്ചങ്ങ് കൊണ്ടുപോയത് എസ്പെഷ്യലി ആന്റണി സ്റ്റാറിൻ്റെ ഹോം ലാൻഡർ എന്ന ക്യാരക്ടർ വേറെ ലെവലായിരുന്നു അപ്പം ഈ ഒരു കൂട്ടത്തിലേക്കാണ് ഈ മൂന്നാമത്തെ സീസണിൽ ജെൻസൺ ആക്കിൾസിൻ്റെ സോൾജർ ബോയ് എന്ന ക്യാരക്ടറും കൂടെ വരുന്നത് അതും കൂടെ ആയപ്പോഴത്തേനും തിരുപ്പതി ആയെന്ന് വേണം പറയാൻ കാരണം അദ്ദേഹം കൂടെ വന്നപ്പോഴത്തേനും സീരീസ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എസ്പെഷ്യലി ഒരു പവർഫുൾ ക്യാരക്ടറാണ് വന്നിരിക്കുന്നത് ഹോം ലാൻഡർ എന്ന ക്യാരക്ടറുമായിട്ട് കുറച്ചും കൂടെ കൊമ്പീറ്റ് ചെയ്ത് നിൽക്കുവാനും അതുപോലെ തന്നെ ദ ബുച്ചർ അതുപോലെ തന്നെ ഹോംലാൻഡർ എന്നീ ക്യാരക്ടേഴ്സിന്റെ ഒപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറുമായിട്ട് സോൾജർ ബോയ് വന്നു വന്നപ്പം ഈ മൂന്ന് ക്യാരക്ടേഴ്സും കൂടെ ആയപ്പോഴത്തേക്കും സീരീസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എന്ന് വേണം പറയാന് അവസാന എപ്പിസോഡുകളിലൊക്കെ ആയപ്പോഴത്തേനും സീരീസ് ഒരു വല്ലാത്ത ജാതി ലെവലായി മാറി എന്ന് വേണം പറയുന്നേ അതിലെടുത്ത് പറയേണ്ടത് ഹെറോഗാസം എന്ന എപ്പിസോഡാണ് ദ ബോയ്സ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസണിലെ ആറാമത്തെ എപ്പിസോഡും ദ ബോയ്സ് എന്ന സീരീസിലെ ഏറ്റവും മികച്ച എപ്പിസോഡായിട്ട് ഹെറോഗാസം മാറിയിരുന്നു അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അതുപോലെ കിളി പറക്കുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡും ഒരുപാട് വയലൻസും ഒരുപാട് കാര്യങ്ങൾ അതായത് ദ ബോയ്സ് എന്ന സീരീസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വയലൻസും എയ്റ്റീൻ പ്ലസ് കണ്ടൻസും അതുപോലെ തന്നെ മാസ് ആക്ഷൻ സംഭവങ്ങളും ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഹിറഗാസം എന്ന് പറയുന്നത് ആ ഒരു എപ്പിസോഡും മൊത്തത്തിലെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോത്തേനും ഈ ഒരു സീരീസിന്റെ മൂന്നാമത്തെ സീസൺ എന്ന് പറയുന്നത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിട്ട് മാറി എന്ന് വേണം പറയുക അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം വേറെ ലെവലായിരുന്നു ആ സ്യൂഷൽ അതായത് നമ്മൾ ആദ്യം രണ്ട് സീസണിൽ കണ്ടുവന്ന പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ആ ഒരു സ്വാഗും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലേക്കാണ് ജൻസൺ ആക്ടേഴ്സിന്റെ സോൾജിയർ പോയി കൂടെ വന്നത് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെ വളരെ ഗംഭീരമായിരുന്നു പക്ഷേ ഈ ഒരു സീസണിലും ഏറ്റവും പെർഫോമൻസ് കൊണ്ട് കയ്യടി മേടിച്ചുകൊണ്ട് പോയത് ആന്റണി സ്റ്റാറിന്റെ ഹോംലാൻഡർ എന്ന ക്യാരക്ടർ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് എസ്പെഷ്യലി ഹെറാസം എന്ന എപ്പിസോഡിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സീനൊക്കെ ഒരു മിറർ സീനൊക്കെ വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗൂസ്ബംസ് ആണ് തന്നത് അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് സീസൺ വാസ് സോ ഗുഡ് അല്ലെങ്കിൽ വേറെ ലെവൽ എക്സ്ട്രാ ഗുഡ് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നൈസ് സ്പേസിലാണ് ഈ ഒരു സീരീസിന്റെ തേർഡ് സീസൺ പോകുന്നത് ആദ്യ രണ്ട് സീസണുകൾ പോലെ തന്നെ വളരെ എൻഗേജ്ഡ് ആക്കി നല്ലൊരു സ്റ്റോറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഈ ഒരു മൂന്ന് ത്തെ സീസൺ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്താണ് പോകുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ ഹോം ലാൻഡറിനെയും സോൾജർബോയും ബച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അത്യാവശ്യം എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാൻ ഈ ഒരു സീരിസിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് കിമിക്കോ അതുപോലെ തന്നെ ഫ്രഞ്ച് ഈ രണ്ട് ക്യാരക്റ്റേഴ്സിന് ഇടയിലെ കെമിസ്ട്രിയാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ട് വളരെ മനോഹരമായിട്ട് എടുക്കാൻ ഈ ഒരു സീരീസിന് സാധിച്ചിട്ടുണ്ട് വളരെ വയലൻസും എയ്റ്റീൻ പ്ലസ് കണ്ടൻസും ഒക്കെ നടന്നു പോകുന്നതിനിടയിലും ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പിനെ വളരെ കളർഫുൾ ആയിട്ട് കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു സീരീസിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിലൂടെ കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ദ ബോയ്സ് എന്ന സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടേഴ്സിൽ ഒന്നാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറസ് ഒക്കെ പറയേണ്ട കാര്യമില്ല പിന്നെ വയലൻസ് അസ് യൂഷ്യൽ വേറെ ലെവൽ വയലൻസ് ആണ് ഈ മൂന്നാമത്തെ സീസണിലും വന്നിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ടത് ഹെറോഗാസം എന്ന എപ്പിസോഡാണ് ആ ഒരു എപ്പിസോഡിനകത്ത് വന്നിരിക്കുന്ന വയലൻസും ന്യൂഡിറ്റിയും എയ്റ്റി പ്ലസ് എല്ലാ കണ്ടൻസും നമ്മളെ സത്യം പറഞ്ഞ് ഞെട്ടിക്കും അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് സീസൺ വാസ് എക്സ്ട്രാ ഉടൻ നിങ്ങൾ ഇതുവരെ ഈ ഒരു സീരീസിന്റെ മൂന്നാമത്തെ സീസൺ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക കാരണം ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് തന്നെ ഒരു വണ്ടർഫുൾ സീസൺ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു സീസൺ ആയിട്ട് ദ ബോയ്സ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസൺ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ് ഞാൻ ഇപ്പം ഒരു റിവ്യൂ ചെയ്യുന്നത് കാരണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫ്ലോയ്ക്ക് എനിക്ക് പറയുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ ഒരു സീരീസ് വേറെ ലെവല് സംഭവമാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസും സ്ട്രേഞ്ചർ തിങ്സും ബ്രേക്കിംഗ് ബാഡും ലോസ്റ്റും ഒക്കെ പോലെ തന്നെ ഒരു വണ്ടർഫുൾ സീരീസ് ആയിട്ട് ദ ബോയ്സും മാറിയിട്ടുണ്ട് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക